വീഡിയോ കാരെ രണ്ടു പേരെ അതിനകത്ത് കയറ്റി കേട്ടോ ബോട്ടില്, വലിയ ബോട്ടില്. ഓക്കെ ഇനി ഒരു ടാറ്റ ഉണ്ട്, ടാറ്റ വാങ്ങിച്ചിട്ടാ എല്ലാരും പോവാവുള്ളൂ. അത് ടാറ്റാണ്, നിങ്ങള് ടാറ്റ്രീ വൺ ടു ത്രീ മതി കഴിഞ്ഞു. അപ്പൊ ഓക്കെ, അപ്പൊ അവിടെ കാണാം കേട്ടോ. അനി എവിടെയാ, അനി എവിടെയാ? ഇന്ന് ആസീമ പറയുന്ന മാതിരി കേട്ടോ നിന്ന. വീഡിയോ ക്യാമറ രണ്ടോ മൂന്നോ പേരെ അതിനകത്ത് കയറാം, അതിനകത്ത് ബോട്ടിലേക്ക് കയറാട്ടോ. ഇത് കഴിയുമ്പോ കയറാ, ഞങ്ങൾ മുകളിലേക്ക് പോകണ്ടേ, വെറുതെ പിടിക്കണ്ടാട്ടോ. ബലിയിടാൻ തടസ്സപ്പെടുത്തല്ല സിറാജ. ഇവിടെ ഉണ്ട് ഞങ്ങളെല്ലാരും. സഹീർ ഡെയിലി മുകളിലോട്ട് പോകല്ലേ അല്ലേ, മുകളിലോട്ട് പോകാൻ പറയുന്നത് അതൊക്കെ ഒന്ന് വെച്ചു ഹലോ. ലൈവ് എടുത്ത് പരിചയം ഇല്ലാത്തോണ്ടാട്ടോ, അതൊരു ക്ഷമിക്കണം. അതാണ് ക്ലിയർ. ഹലോ പുറത്തോട്ടുള്ള ഉഷാക്ക, നീന്തിന് തിരിച്ച് അവിടേക്ക് പോകാനുള്ള അടുത്തേക്കൊരു പോരെ. ഹലോ അറിയില്ല ഏതാണോ ആസിഫിനെ, ആസിഫ് അടുത്ത് ഇങ്ങനെ പോയല്ല അങ്ങട്. ആ ഫോൺ പണിക്കണം, പിടിച്ചോളാം. ആസിഫ് സാഹിബ്, ആസിഫ് സാഹിബ്, ആസിഫ്, ആസിഫിന്റെ ലൈവ് അല്ലത്? ഇത് ഓടാത്ത ഇല്ല, പോകുമ്പോ പോകുന്ന തോന്നണം, പോകുന്നേ ആലുവാശ്രമത്തിൽ നിന്ന് ശിവരാത്രി മണപ്പുറത്തേക്ക് പെരിയാറിന് കുറുകെ നീന്താൻ ആരംഭിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, രണ്ട് കൈകളും കാലുകളും ഒന്ന് പറയാം, ഒരു കാലത്ത് ചിലപ്പോൾ നീന്താൻ അറിയാമെങ്കിൽ പോലും ഇതേ രീതിയിൽ എല്ലാ വിഷയങ്ങളിലുമുള്ള ഇടപെടൽ പഠിക്കുന്നുണ്ട്. അതേപോലെ
അപ്പൊ അന്നത്തെ അവിടെ ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നീട് ഫോൺ വിളിച്ചു, പിന്നെ വന്നു. അങ്ങനെ പറഞ്ഞു ആസിമിനെ നീന്തൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നു. കാരണം എങ്ങനെ പഠിക്കണം, ആസിമിനും പഠിക്കണം. പിന്നെ 2018 ശേഷം അദ്ദേഹം വിളിക്കും, പ്രളയമായി കൂടുതലായി വരാൻ കഴിഞ്ഞില്ല. അതിപ്പോ ഞാൻ 2 മാസം ലീവ് എടുത്തിരുന്നു. അപ്പോ സജീവത്തെ വീണ്ടും വിളിക്കണം, ഈ അവസരം നഷ്ടപ്പെടുത്തരുത്, എന്തായാലും വരണം. അപ്പൊ ആസിമിനോട് ഞാൻ ചോദിച്ചു, മോനെ പഠിക്കാൻ എനിക്ക് താല്പര്യമുണ്ടോ? അവൻ എനിക്ക് ഏറെ കാലത്ത് ആഗ്രഹമാണ്. അപ്പൊ അങ്ങനെ അവന് ഒരാഗ്രഹം ഉണ്ടെങ്കിൽ ഏതായാലും പോയി നോക്ക. അങ്ങനെയാണ് പെട്ടത് ഈ ചരിത്രം. ഞാൻ നോക്കിയപ്പോ ആസിമിനെ കാണാനില്ല. അവിടെ നിന്ന് റിട്ടേൺ ഇങ്ങോട്ട് വരുള്ളൂ അല്ലേ? അതെ, ബോട്ടിലാണല്ലോ. അപ്പൊ ബോട്ട് ആസിമ കുറച്ച് അങ്ങോട്ട് പോയി. ഇത് നിർത്താൽ മതി. എടാ ഇതൊന്ന് ഒന്ന് സൂം ചെയ്ത് കൊടുത്തേ. വെയിലാണ്, വെയിലാ. അതെ, ആസിമ അങ്ങോട്ട് നീന്തിയേക്കണ്ട, ആ മുസ്തേക്ക് പോയേക്കാണ്. വെള്ളം കേറണം. കിട്ടിയത് ആ അവിടെ അവിടെ നിന്റെ നാളെ ആസിഫിന് അങ്ങനെ ഇവിടെ ഉണ്ട്. ആരെ? സജിന്റെ. അത് അന്ന് പറഞ്ഞപ്പോ കൊടുത്തോ? അല്ല, ഇവിടെ കയ്യിലേക്ക് അന്ന് പറഞ്ഞു തന്നില്ലേ? ഇവിടെ ഇല്ല ചോദിച്ചു നോക്കി. ആസിഫ് അങ്ങനെ പതക്കം വന്ന് നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടാ ഫോൺ എന്താക്കി? ആസിഫ് അങ്ങനെ സിബി വർഗീസ് ആലുവ പെരിയാർ പുഴയല്ല. ആസിമേ, പിന്നെ സാധാരണ നീന്തലിന്ന് കുറച്ച് നീങ്ങി നീന്തിയാലാ? ആ അങ്ങടല്ലേ, നേരെ നീന്തല്. കുറച്ച് അധികം ദൂരെ നീന്താൻ വേണ്ടിയിട്ട് തിരിച്ച് അങ്ങോട്ട് നീന്തല്ലോ. ഇത് ഞങ്ങടെ അങ്ങടല്ലേ. ആ ആ
ചെല്ലുമ്പോൾ നിങ്ങൾ പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കണം. താമശ്ശേരി നമുക്ക് പേടിയൊന്നുമില്ല. നമ്മൾ 500 മീറ്റർ പറഞ്ഞത് ഇതിപ്പോ എനിക്ക് ഒരു 1.5 കിലോമീറ്റർ ആവും എനിക്ക് തോന്നുന്നു അല്ലേ. ഒഴിക്കുള്ള സ്ഥലം എവിടെ ട്രെയിന്റെ പാലൊക്കെ ഒന്ന് കാണിച്ചു. പാലത്തിന് ചോട്ടില്ല ട്രെയിനിന്റെ ആലുവ ട്രെയിൻ ഞാൻ ഇത് പ്രൈവസി കൂട്ടിട്ടാ മതി, പൊടിക്ക് കൂട്ടിട്ടാ മതി. ആ ഇതേ കണ്ട ഇതിലിപ്പോ പോളൂ കൂട്ടിട്ടാ പറയാ. അതിന്റെ ക്ലാരിറ്റി ഒന്ന് കൂട്ടിയെടുത്തേ. എങ്ങനെ കൂട്ടിയെടുത്തേ? ആ ഫുള്ള എടുത്തിട്ടുള്ളപ്പോ പിന്നെ ആലുവ ആലു തുരുത്ത് പാലത്തിലാണ്. ആലുവ തുരുത്ത് പാലം പാലം കാണിച്ചു കൊടുക്കാൻ ട്രെയിൻ പോണ പാലം ട്രെയിനിൽ പറയുമ്പോ പോയ അങ്ങോട്ട് പാലത്തിന്റെ അടിയിലാണ് പോണത്. ആലുവ ട്രെയിൻ എത്താറായില്ല എത്താറായില്ല ഇനിയുണ്ട്. ഇനി ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ആസിഫ് നീന്താനുണ്ട്. ഏഹ് അതന്നെ ഇപ്പൊ പ്രതീക്ഷക്കാട്ടി കൂടുതൽ നീന്തണ്ട ഒരു ആസിഫ്. ക്യാമറ തുടച്ചോളൂ ശരി എന്താ ആ സിനിമ.
ക്യാമറ ശരിക്കും പിടിക്കും, ശരിക്കും പിടിക്കാനേ. എന്നാണ്ട് കാറ്റാണ് ഇവിടെ, ഇത് പെരിയാറിന്റെ തീരത്താ. ആണോ? അത് പരിചയമില്ലല്ലോ, ഒന്നും തോന്നരുതേ. ആദ്യമായിട്ടാണ് അതാണ്, പരിചയമില്ല, അതാണ്. പിന്നെ ബോട്ടിലല്ലേ പിന്നെ ഇവിടെ ഉള്ളവരെ കയ്യിലൊക്കെ. സലാമിന്റെ ഫോൺ ചാനലൊക്കെ വരും, അപ്പൊ ഒന്ന് ക്ലിയർ ആയിട്ട് കാണാം. നമ്മളിപ്പോ ഇങ്ങനെ കയ്യുള്ളൂ, ആരൊന്നും തോന്നരുത്. ക്ലിയർ നമ്മള് അവര് ദൂരെ നമ്മള് വണ്ടിങ്ങനെ അടിപ്പിക്കുന്നല്ലോ. പിന്നെ ബിബിനൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ, ബിബിന് സലാമൊക്കെ എണീറ്റുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാം? നിങ്ങളൊന്ന് ഇരിക്കണേ. ചൂണ്ടിനെ ചൂണ്ടിടാർന്നു. കാരണം ഓണം ഉണ്ടാവും, അതാണ് എന്താന്ന്. അല്ലല്ല, അത് അങ്ങടെ അവർക്ക് ഓൾ അടുപ്പിക്കാൻ പറഞ്ഞതോളത്. എന്റെ ബാഗ് തുടച്ചോട്ടെ, വിളിച്ച് അല്ലേ കളിക്കുന്നുണ്ടല്ലേ. അജി അങ്ങോട്ട് പോകണം. ആ പാലം കാണുന്നു അല്ല ഞങ്ങളൊന്നും ആ ഫ്രണ്ട് ആ അത് പറയണ്ടേ പറയണ്ടെന്ന പോട്ടെ പോട്ടെ പോട്ടെ, ഞങ്ങട്ട് പോവാലോ. ആസിഫ് ഇങ്ങനെ തിരിച്ച് നമ്മുടെ മണപ്പുറത്തേക്ക് നീന്തിക്കൊണ്ടിരിക്കുകയാണ്.
നമ്മള് പറഞ്ഞക്കാട്ടി കൂടുതല് നീന്തി തോന്നല്ലേ. നമ്മള് 500 മീറ്റർ പറഞ്ഞത് എത്തന്റെ സമയം കഴിഞ്ഞു. 500 മീറ്റർ അല്ല, ഏകദേശം 1.5 കിലോമീറ്ററോളം ഇപ്പൊ നീന്തണ്ട ആള്. ഇന്നലെ എന്റെ ഒരുപാട് പേര് വിളിച്ചത് തന്നെ ഇന്നലെ ഞാൻ ആസിഫിന്റെ ലൈവിൽ പേജ് ഉണ്ടാവും പറഞ്ഞു. ആ അയ്യോ 50 സ്പീഡ് ഇതാക്കാൻ പറ്റുമോ? ഓഫ് ചെയ്തത് നമ്മുടെ ഓഫ് ചെയ്തിട്ടേ കൂടെ പറയണില്ല നേരെ പോയത്. ഇത് ആലുവ റെയിൽവേ പാലാണ്, അതിന്റെ ചോട്ടി കൂടിയാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ക്ഷമിക്കണം കേട്ടോ, പരിചയമില്ലാത്തോണ്ടാണ് ആദ്യം ലൈവ് ഇടുന്നത്. ഇന്നലെ ഒന്ന് ട്രയൽ നടത്തിയിരുന്നു, പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ ഇടുന്നല്ലേ. ഒരു പേജ് ഉണ്ടായി കിട്ടിയില്ലെങ്കിൽ മോശം തന്നെ. ഇനി ചാനലിലൊക്കെ വരും, അപ്പൊ നിങ്ങൾക്ക് ഉഷാറായിട്ട് തിരിച്ച് അങ്ങോട്ട് നീണ്ടുള്ള ആസിഫ്. ഇങ്ങനെ ക്യാമറ പോട്ട് അങ്ങനെ കുറച്ച് പോട്ടെ. അതാണ് ഇപ്പൊ ആസിഫിനെ കിട്ടി. കാരണം നമ്മുടെ ഈ റൂട്ട് തന്നെയാണ് പോയി പറഞ്ഞത്. ഇല്ല കൊറച്ച് ഗ്യാപ്പിട്ട് പിടിക്കണേ, കൊറച്ച് അത്ര അടുപ്പിച്ച് വെക്കല്ലേ കിട്ടുന്നില്ല. ആസിഫ് ആസിഫ് നീന്തിക്കൊണ്ടിരിക്കാണ് പെരിയാറിന് കുറുകെ. ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറായി ഇപ്പൊ ഇറങ്ങിട്ട്. അത് കുഴപ്പമില്ല, അതൊക്കെ ഞാനായിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചായാതിരുന്നോ അതെ. ഹായ് പറഞ്ഞു കാലം കൊണ്ട് ഹായ് ഹായ് എന്തെങ്കിലും പറ്റിയ ഞാൻ പ്രോഗ്രാം പൊളിയോ. അതാണ് എനിക്ക് ഇവരൊന്നും രക്ഷിക്കാനൊന്നും എനിക്ക് കുഴപ്പമില്ല. നമ്മുടെ പ്രോഗ്രാം പൊളിയേ. എന്റെ കൈ മോളി കിടന്നോട്ടെ, ഇനി ആൾക്കാർ വിചാരിക്കും നിലയുണ്ട് അയാള് നീന്തട്ടെ എന്തായാലും. അഞ്ഞ് തിരിച്ചു പോയാ മതി, അതിനാ തിരിച്ചു പോയാ മതി. പ്രേമുള്ളവരെ തിരിച്ചു നീന്തൽ തുടങ്ങി. ഫൈസൽ ഇത് ആലുവല്ലോ, ആലുവ പെരിയാറിന് തീരത്താണത്. നമ്മുടെ ആസിമില്ലേ, ആസിമി ഇപ്പൊ ഏകദേശം ഒരു 1.5 മണിക്കൂറായി. ഇനിയിപ്പൊ തിരിച്ച് മണപ്പുറത്തേക്ക് നീന്തിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റി
ഇനിപ്പോ അവിടുന്ന് പോവാനുണ്ടേ? സാധാരണ നീന്തി തുടങ്ങണ സ്ഥലമുണ്ട്, അവിടെ എത്തണുള്ളോ. കുറെ അപ്പുറത്തേക്ക് കുറെ നീന്തിയുണ്ട്. ഇനി അവിടുന്ന് ഇനി നേരെ പിന്നെ എന്താണ് ആ സ്ഥലത്തിന് പറയാം, ചെല്ലാൻ പോണത് ഫിനിഷിംഗ് പോയിന്റിലേക്ക് അല്ലേ? അതന്നെ അതന്നെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് നീന്തിക്കൊണ്ടിരിക്കുന്നു. ആ പാലൊക്കെ കാണുന്നുണ്ട്, ആ മണപ്പുറം പാല്. സുഹൃത്തുക്കളെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ബോട്ടിലാണ് ഉള്ളത്, അപ്പൊ ഉള്ള ക്ലിയറിലൊക്കെ എടുക്കലേ നടക്കുള്ളൂ. അതെ, വലിയ പരിയസ്പത്തുമില്ല, ഇനി കുറെ ആളുണ്ട്. അതെ, എടുക്കുമെന്ന് സൂം ചെയ്ത് കൊടുത്താൽ മതി അടുത്ത് വരുമ്പോ കേട്ടാ. ഒന്നേ പതക്കെ ഫുൾ എടുക്കണ്ട എന്താണ് വിശേഷങ്ങളൊക്കെ? ഞങ്ങള് പെരിയാറിന്റെ തീരത്താ ശരിക്കും, ഞങ്ങള് നടുപ്പുഴയിലാ. നമ്മുടെ ആസിഫ് ഇപ്പൊ ഇന്നലെ പറഞ്ഞില്ലേ, ഇന്ന് 8:30 സ്റ്റാർട്ട് ചെയ്തത്. ആള് തൊട്ട് തിരിച്ച് നീന്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പുറകെ, നമ്മുടെ നേരെ ആലുവ മണപ്പുറത്തേക്ക്. അപ്പൊ അത് ലൈവ് ഞാൻ ഇട്ടതാ. ആളെ ഇപ്പൊ ഞാൻ കാണിക്കാൻ വെച്ചേക്കാണ്ട് കിട്ടിയില്ല. പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ കയ്യിൽ ഫോണുണ്ട്. തിരിച്ച് പെരിയാന തീരത്തേക്ക് നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ആശ്രമകട വണക്കാണ്. അതായത് ശ്രീനാരായണ ഗുരുവിന്റെ സർവമാന സമ്മേളനം നടക്കുന്ന സ്ഥലമാണ് തീർത്ഥാശ്രമം. ഷെരീഫ്, ഇത് ആലുവയിലടാ. ആലുവയില് നമ്മുടെ പെരിയാറിന് തീരത്തില്ലേ ആശ്രമം കടവിൽ നിന്നാണ് ഇത് തുടങ്ങിയത്. നമ്മുടെ ആസിമിൻ്റെ പുഴക്ക് നമ്മുടെ ഈ പെരിയാർ തീരത്തേക്ക് നീന്തലാവുന്നു. അതിപ്പോ ദേ ഏകദേശം ഒരു 1.25 മണിക്കൂറായി. റസിയ റസി ഇൻഷാ അല്ലാ, ഈ ആശംസകൾ. പാവം, കാരണം ഇന്നൊക്കെ ഇരു കൈകളും എല്ലാവരും ഉള്ളവരും നിന്നിപ്പോൾ ഈ ഒരു നീന്തല് നോക്കുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എന്തായാലും ആസിഫ് ആസിഫ് ചെയ്യുന്ന ഒരു നല്ലൊരു മെസ്സേജാണത് മറ്റുള്ളവർക്കൊക്കെ. ആസിഫിന് അതെ ഇതന്നെ ഇതന്നെ വേണ്ട, തിരിച്ച് നീന്തിക്കൊണ്ടിരിക്കുന്ന ആളിപ്പോ. Thank you.
നമ്മള് എന്താ പറയാ, നമുക്ക് തന്നെ വഴക്കൊക്കെ എടുത്ത് നോക്കാൻ വേണ്ടിട്ട് അങ്ങനെ പോയി ഇടുന്നതാണ്. ക്വാളിറ്റി കുറവുണ്ടാവും, എല്ലാവരും ക്ഷമിക്കണം പ്ലീസ്. ആസിമേ ജലശയനം ചെയ്യണം. 35 അടി താഴ്ചയുള്ള സ്ഥലത്താണ് ആസിം ഉള്ളത്. ആസിമ ജലശയനം ചെയ്യണമെന്നാണ് തക്ഷീല സജീവ വളശ്ശേരി സാർ പറഞ്ഞത്. ഏകദേശം 35 അടിയോളം താഴ്ചയുള്ള സ്ഥലമാണ് അത് അല്ലെ? 35 അടി താഴ്ചയുള്ള സ്ഥലത്ത് ജലശയനം ചെയ്യുന്നു. ഏ ഓഫ് ബോട്ട് ഓഫ്. അത് ശരിയാ. ഒല്ലോട്ടില്ല അങ്ങോട്ട് 1.5 കിലോമീറ്റർ ഇപ്പൊ മൊത്തം ഒന്ന് ഒല്ലോട്ട് അല്ലേ? ഒന്നിന് മേലെ നീതി അല്ലേ? ശംസിന് ഏകദേശം ഇപ്പൊ 1 കിലോമീറ്ററിന് മേലെ ആള് നീന്തിണ്ടോ? നമുക്ക് 500 മീറ്റർ പറഞ്ഞത്, പക്ഷെ ഇപ്പൊ ഏകദേശം 1 കിലോമീറ്റർ മേലെ ആള് നീന്തണ്ടോ? ആസ്വദിച്ചാണ്. ആർക്കും ഒരു ടെൻഷനും ഇല്ല, നമ്മളൊക്കെ ചുറ്റുണ്ടല്ലോ. പ്രത്യേകിച്ച് ആശാന്റെ അല്ല. ഒരു സെക്കൻഡ്. ആ മതിയാ. ജലശയനമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് വെള്ളത്തിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആസീമ. വെള്ളത്തിൽ ഉറങ്ങണം ചിരിക്കണ പോലെ തന്നെ തോന്നിയോ? സ്വപ്നം കണ്ട് ചിരിക്കണതാണ് ആസീമ. ആ വഞ്ചിയുടെ ആ ഈ അറ്റം ഒന്ന് മാറ്റാം. ഈ അറ്റം ഈ വഞ്ചി ബാക്കിലേക്ക് ഉസ്താദായിരുന്നോ? ഈ വെള്ളം ആ വെള്ളം ബാക്കിലേക്ക്. തൊഴയാൻ പറ്റില്ല, ഒരു ഗ്യാപ് ഇടുന്നാ മതി. ആസിമ ഉറങ്ങണ കൊറച്ച് പൊടിക്കാൻ നീങ്ങാൻ പറ്റോ? ഇല്ലാല്ലേ. ഇതേ നോക്കി ഒരു സൈഡിലേക്ക് ഇതായിട്ട് പോകുന്നു. ആസിമ ഉറങ്ങിയതുണ്ടാ. ഇപ്പൊ എത്ര മീറ്റർ നീന്തിന്ന് സാക്കുക? ഇപ്പൊ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ മേലെ നീന്തി. ഇപ്പൊ നമ്മൾ 500 മീറ്റർ പറഞ്ഞത്, 500 മീറ്റർ അധികം നീന്തി. ഇപ്പൊ 500 മീറ്റർ അങ്ങനെ നീന്തണ്ട. തുടങ്ങിയോടത്ത് തന്നെ എത്തിയിട്ടുള്ളു. തുടങ്ങിയോടത്ത് കൊറേ അപ്പുറത്തേക്ക് പോയി. 800 മീറ്റർ കഴിഞ്ഞു. 800 മീറ്റർ 500 അല്ല, 800 മീറ്റർ ഇപ്പൊ കഴിഞ്ഞു. ആസിമ ചെലപ്പോ എനിക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാൻ നടുമുഴയില്. ഞങ്ങൾക്ക് പണ്ട് നടുമുഴയില് വെള്ളം കുടിക്കാൻ പോകും. കുഴപ്പമില്ല, നമ്മളെ ലൈവ് ഇടുന്ന ഉദ്ദേശിച്ചല്ല. കൊറേ ആളുകൾ ലൈവ് ഇടുന്ന പിന്നെ താല്പര്യം വന്നപ്പോഴേ നമുക്കും തോന്നി. പിന്നീട് എപ്പോഴേലും നമുക്ക് കാണാൻ തോന്നിയാലേ ലൈവ് ആകുമ്പോ അവിടെ ഉണ്ടാവുമല്ലോ. അപ്പൊ പിന്നെ ആദ്യം വേണ്ടാന്ന് വെച്ചു തരും, കാരണം നമുക്ക് എടുത്ത് പരിചയവും പിന്നെ ക്ലാരിറ്റിയിൽ എടുക്കാനും അറിയാത്ത ഇതൊക്കെ അല്ലേ കഴിയുള്ളൂ. വെള്ളത്തിലല്ലേ അഭ്യാസം. അപ്പൊ എല്ലാവരും ക്ഷമിക്കുക.
ഇത് ഏത് പുഴയാണ്? ഇത് ഈ ശിവരാത്രി ഉത്സവമൊക്കെ നടത്തില്ലേ ആ സ്ഥലമാണ് മണപ്പുറം കാണുന്നത്. കണ്ടതാണ് ശിവരാത്രി ശിവക്ഷേത്രം ഒക്കെ ഉള്ള പണ്ട് ഇതൊക്കെ വന്നപ്പോ മുങ്ങിപ്പോയ അമ്പലമൊക്കെ അല്ലേ? അതെ, ഫ്ലഡ് ഫ്ലഡ് മുങ്ങിപ്പോയില്ലേ അമ്പലം കാണുന്നത്. കാണിച്ചു കൊടുത്തോട്ട് പൊടിക്കുണി സൂം കുറച്ചോ അസുഖം തിരിച്ചു എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ പിന്നെ നമ്മുടെ ആശ്രമ കടവ് തുടങ്ങി അവിടെ അതിന്റെ സെന്ററിലെത്തി ഇനി തിരിച്ചിങ്ങോട്ടില്ല. ഈ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എട്ടേമുക്കാലായി ഉണ്ടെന്തായാലും ഇപ്പൊ ഏകദേശം ഒരു 700 മീറ്ററോളം ആശ്രമം നീന്തിയുണ്ട്. ആ തിരിച്ച് ഏകദേശം അത് തന്നെ സെയിം വരും എന്തായാലും. ഇനി തിരിച്ച് മണപ്പുറത്തേക്കാണല്ലോ നീന്തണത്. ആളെ കാണാൻ അവരെന്ത് ആ വഞ്ചാ വഞ്ചി പ്ലോ ഇതാ വേണ്ടത്. അതിന് വീഡിയോ ഉണ്ടല്ലേ? പ്രധാനപ്പെട്ട വീഡിയോ അതന്നെ അതന്നെ അതാ നമുക്ക് വേണ്ടത്. ഇത് ലൈവ് ആണല്ല. ആ വഞ്ചി പൊടിക്കൊന്ന് ബാക്കിലേക്ക് എന്തായാലും ആസിഫ് വീണ്ടും തിരിച്ച് നീന്തിക്കൊണ്ടിരിക്കുകയാണ്. സജി ആ സജിച്ചേട്ടുണ്ട് കൂടെ. സജിയേട്ടത്തിൽ മാറി നിൽക്കണം എന്തായാലും. അതാ അതാ ആള് ഒന്നും നോക്കുന്നില്ല. ഇരു കൈകളും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു കാലി സ്വാധീനം ഇല്ലാത്ത ആസിഫാണ് നമ്മുടെ പെരിയാറിന് കുറുകെ നീന്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ശരിക്കും മെസ്സേജ് ആണ് മറ്റുള്ളവർക്ക്. അല്ല മണപ്പുറത്തേക്കോട്ടെ. സമയം എന്തായി? സമയം ദിവസേ 9:00 ഏകദേശം 10 മണിയാവും. അരമണിക്കൂറ് പിന്നെ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ പെടുവോ? അന്ന് അന്വേഷിക്കണ ഞാനിങ്ങനെ ആരെങ്കിലും സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇങ്ങനത്തെ കുട്ടികൾ നീന്തൽ കണ്ടിട്ടുണ്ട്. പുഴ നീന്തി കടന്നത് എന്താണ് ഷമീർ എന്റെ പയ്യൻ ഞങ്ങള് അല്ലെ ഒരു 8 വർഷമായില്ല നമ്മള് ഞങ്ങള് ചാരിറ്റിയിലും കിട്ടിയതാ. കുന്നേര വയൽക്കര ഞങ്ങളെ കരക്ക് നീന്താ പെട്ടെന്ന് പോവാണ് നീന്തി വരും. കട്ട് ചെയ്തിട്ട് അവിടെ തറപ്പെടുത്താൻ മതി. അത് പോട്ടെ അല്ലെ പോട്ടെ അതിൽ പോട്ടെ അത് കട്ട് ചെയ്യണ്ടാസിമിന്റെ സുഹൃത്താണ്. അദ്ദേഹത്തിന് രണ്ടു വാക്ക് പറയാൻ. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജഗന്നിയന്താവ് ഒട്ടനവധി സൗഭാഗ്യങ്ങൾ തന്നിട്ടുണ്ട്. നമുക്ക് അവയവങ്ങൾ തന്നിട്ടുണ്ട്, നമുക്ക് സമ്പത്ത് തന്നിട്ടുണ്ട്,
നമുക്ക് ആരോഗ്യം തന്നെടുത്ത്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് നിരാശകളാണ് ഉണ്ടാകാറുള്ളത്. കാരണം നമ്മുടെ കുറവുകളെ കുറിച്ചുള്ള ചിന്തകൾ, നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കാവസ്ഥയോ, അതല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള ന്യൂനതകളോ, അതല്ലെങ്കിൽ എല്ലാം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു ആത്മവിശ്വാസക്കുറവ് ഉണ്ടാകാറുണ്ട്. ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴും അത് വിജയിക്കുമോ വിജയിക്കില്ലയോ, അതല്ല എങ്കിൽ അത് എത്രമാത്രം അത് ഗുണപ്പെടും, അങ്ങനെ പല രീതിയിലുള്ള ചിന്തകളാണ് നമ്മളെ അലട്ടുന്നത്. എങ്കിൽ രണ്ട് കൈകളുമില്ലാത്ത, അതല്ല എങ്കിൽ നമുക്കറിയാം ഒരു രീതിയിലും നമുക്കൊക്കെ നോക്കിക്കാണുമ്പോൾ ഈ സമൂഹത്തിൽ, അതല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഒരു പ്രവർത്തനത്തിലും ഏർപ്പെടാൻ കഴിയില്ല എന്ന് നാം വിശ്വസിച്ചിരുന്ന ആസിം വെളിമണ്ണ, ആസിം വെളിമണ്ണ ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാ സൗഭാഗ്യങ്ങളുമുള്ള അവയവങ്ങളുള്ള നമ്മേക്കാൾ എത്രയോ പതിന്മടങ്ങ് എന്ന് പറയാൻ കഴിയില്ല, അത്രമാത്രം ആത്മവിശ്വാസത്തോടു കൂടി. പെരിയാർ എന്നാൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നദിയാണ്, ഏറ്റവും ഒഴുക്കുള്ള നദിയാണ്. ഒരുപാട് മരണങ്ങൾ, ഒരുപാട് നീന്തൽ വിദഗ്ധർ പോലും മുങ്ങി മരണപ്പെട്ടിട്ടുള്ള ആ പെരിയാറ് കുറുകെ നീന്തുവാൻ കാണിച്ചിട്ടുള്ള ആത്മവിശ്വാസം, വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് മാത്രം, രണ്ടാഴ്ച കൊണ്ട് മാത്രം, ആലുവായിൽ ദിവസത്തിൽ രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രം പരിശീലിച്ചുകൊണ്ട് ആ നീന്തുക എന്നുള്ള അത് കരസ്ഥമാക്കിയിട്ടുള്ള ആസിം വെളിമണ്ണ ഇന്ന് രാവിലെ 8:30 ആലുവ എസ് എൻ ഡി പി ആശ്രമത്തിൽ നിന്ന് ആരംഭിച്ച് 1.5 മണിക്കൂർ എടുത്തുകൊണ്ട്, സാധാരണ പെരിയാറ് നേരെ കുറുകെ ക്രോസ് ചെയ്തുകൊണ്ട് നീന്തുകയല്ല, അവിടെ നിന്ന് വീണ്ടും ഒരുപാട് നീന്തി 1.5 മണിക്കൂർ എടുത്തുകൊണ്ട് ആശ്രമത്തിന്റെ ആ കടവിൽ നിന്ന് നമ്മുടെ ആലുവ ശിവരാത്രി മണപ്പുറത്തേക്ക് നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ആലുവ ശിവരാത്രി മണപ്പുറത്തിനടുത്ത് പെരിയാറിന്റെ നടുക്കാണുള്ളത്. ആസിം വെളിമണ്ണ പെരിയാറിന്റെ നടുക്കാണുള്ളത്. വളരെ നമ്മെ സംബന്ധിച്ചിടത്തോളം ആസിം വെളിമണ്ണയുടെ ഈ നീന്തൽ, അതല്ലെങ്കിൽ അദ്ദേഹം ആ ആസിമിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഞാൻ ഉൾപ്പെടെയുള്ള നമുക്ക് കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാകുവാനും ഏതൊരു പ്രവൃത്തിയും നാം മനസ്സ് വെച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടാൽ അത് സാധ്യമാകുമെന്നുള്ള ഒരു ബോധ്യം നമുക്കെല്ലാം ഉണ്ടാക്കുവാൻ കഴിയുന്ന ഒരു പ്രവൃത്തിയാണ്. ജഗന്നിയന്താവ് ആസിം വെളിമണ്ണക്ക് കൂടുതൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ സജീവമാകുവാനും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ആസിമിനെ മാതൃകയാക്കാം. ആ ദൂരാണ്.